ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സ്പെയിനിൽ ഒരു പൗസ അഥവാ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇനി ഇവിടെ ഒന്ന് മാഡ്രിഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ ഫ്രാൻസിൽ നിന്നുള്ള ലോഡാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടുത്തെ പ്രത്യേകം എന്നിട്ടാന്ന് വെച്ചാൽ സ്പീഡ് ലിമിറ്റ് 50 ആണ്. സാധാരണ പോലീസ് ഇവിടെ ചെക്കിങ്ങിന് കിടക്കാറുണ്ട് ഈ സ്ഥലത്ത്. ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ട് സംഭവമൊന്നും കാണാനില്ല. അവർ കുറച്ച് ഇപ്പോഴത്തെ ക്യാമറ വെച്ചിട്ട് തീ ഭാഗത്തായിട്ടാണ് കിടക്കാറ് ഈ വഴിയിൽ. അവിടെ ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ട് സംഭവങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ നമുക്കപ്പോൾ ഇവിടെ നിന്ന് മാഡ്രിഡിലേക്ക് വന്നിട്ട് നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് വന്നിട്ട് 207 കിലോമീറ്ററാണ് ഇവിടുന്ന്. പക്ഷെ നമുക്ക് ഇന്ന് അവിടെ ഇറക്കാൻ പറ്റില്ല. നമുക്ക് നാളെ കാലത്താണ് അതിൻ്റെ ടൈം വന്നേക്കണേ. അതിന്റെ പേരിൽ ഇന്നത്തെ പരിപാടി നടക്കില്ല. ഇതിന്റെ മുകളിലേക്കുള്ള ബെഡിന്റെ സ്റ്റെയർ കേസിന്റെ സൗണ്ടായിരുന്നു. ഈ റൂട്ടിൽ കൂടെ വരാൻ കാരണം അപ്പുറത്തോടെ ഹൈവേ ഉണ്ട്. ഹൈവേ എന്ന് പറഞ്ഞാൽ കുറച്ച് വളഞ്ഞ വഴിയാണ്. കുറച്ച് ഇറക്കങ്ങളും കയറ്റങ്ങളും വളവുകളൊക്കെ ആയിട്ട് ഇതാകുമ്പോൾ അത്രയ്ക്ക് വലിയ പ്രശ്നമില്ല. സ്പീഡ് ലിമിറ്റ് ഇവിടെ വന്നിട്ട് 70 ആണ്. പക്ഷേ എങ്കിലും കുറച്ചൊരു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല ഇവിടെ. വളരെയധികം കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചിലപ്പോൾ സാധാരണഗതിയിൽ ഈ റൂട്ടാണ് എടുക്കാറ്. ആ സമയത്ത് സ്പെയിനിൽ തന്നെ വേറെ മുകളിലെ സ്ഥലങ്ങളിലേക്കാണ് ലോഡ് ഇറക്കാനെങ്കിൽ ആ റൂട്ടിൽ കൂടെ പോകും. അല്ലാത്ത പക്ഷം ഈ വഴിക്ക് വരാറ്. പിന്നെ ഈ പ്രാവശ്യം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് പ്ലാസ്റ്റിക് ടൈപ്പ് വണ്ടിയാണ്. ഇതുപോലത്തെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല. ഫ്രീഗോ ടൈപ്പ് വണ്ടികൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ടൈമിങ്ങും ടൈമിംഗ് എന്നല്ല തിരക്കുള്ള ഇതുണ്ടാവുക. ഇതിപ്പോൾ നമുക്ക് വന്നിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ലോഡ് കയറ്റിയതാണ്. വെള്ളിയാഴ്ച ലോഡ് കയറ്റി ചൊവ്വാഴ്ച ഇറക്കാനുള്ളതാണ് സ്പെയിനിൽ. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ അവിടെ വന്ന് കിടക്കുക, ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വന്ന് കിടക്കുക സ്പെയിൻ്റെ ബോർഡറിൽ. സ്പെയിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് 40 മണിക്കൂർ അടുത്ത് റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് പോയി കിടന്നിട്ട് നാളെ കാലത്ത് ലോഡ് ഇറക്കിയിട്ട് അടുത്ത ലോഡ് കയറ്റി താഴ്ത്തിക്ക് ഇറങ്ങും. നമ്മുടെ വണ്ടിയുടെ പുറകിലായിട്ടൊരു കാറ് കുറച്ച് നേരമായിട്ട് കിടന്നിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. മൂന്ന് പ്രാവശ്യം ഇൻഡിക്കേറ്റർ ഇട്ട പുള്ളി കയറി പോയേ.
ഇതൊരിടയ്ക്ക് വന്നിട്ട് ചെക്കിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഉച്ചയ്ക്ക് 12:55. ഈ സമയത്തും ചെക്കിങ് ഉണ്ടാവുന്ന സാധ്യതകളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഒരു 2 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാർ ഇവിടെ ഷിഫ്റ്റ് മാറുന്ന സമയമാണ്. ഒരു 1:30 ആകുമ്പോഴേക്ക് ഒരു സാധാരണ ഗതിയിൽ പെട്ടി മടക്കും. ഒന്ന് തിരക്കില്ലാത്ത ലോഡായതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് നിർത്തി, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീണ്ടും നിർത്തി ഒരു കാപ്പി കുടിച്ച്. കാരണം ഇപ്പം നമ്മളവിടെ വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും വണ്ടി വീണ്ടും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇടേണ്ടി വരും, കാരണം ഭയങ്കര ചൂടാണ്. ഇപ്പം രാത്രി വരെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇടേണ്ടി വരും. അപ്പം അതിൻ്റെ പേരിൽ ബാറ്ററി ഡൗൺ ആയുള്ള കാരണം കൊണ്ട് നമ്മൾ പേസി ഓൺ ചെയ്ത് കഴിഞ്ഞാലും ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടേ വരും. ഈ വണ്ടിയുടെ നിന്നിട്ട് വന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് തണുപ്പൊന്നുമില്ല. അപ്പം ഞാൻ ഫുൾ ടൈം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാ ചെയ്യുന്നത്. വളരെ ഉൾപ്രദേശമായതുകൊണ്ട് ഇത് എല്ലാം റിയോഹ എന്ന് പറയും. സ്പെയിനിൽ, സ്പെയിനിലേക്ക് ഫ്രാൻസിൻ്റെ ബോർഡറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 200 കിലോമീറ്റർ കഷ്ടി. പിന്നെ അതുകൊണ്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ആർച്ച് പോലത്തെ സംഭവം കാണാം. അതൊക്കെ പണ്ട് കാലത്തെ റോഡുകളാണ്. അത് കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ കാണാം. അത് ഇവിടെ ആയിട്ട് ഈ കാണണത്, ഈ മോളിൽ കൂടെ കാണണത്. ഇപ്പം അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പണ്ട് കാലത്തെ റോഡുകളാണ്. നമ്മളിനിയിപ്പോൾ നേരെ ഒരു ഹൈവേയിൽ കയറും. ഹൈവേയിൽ കയറി കഴിഞ്ഞിട്ട് ഒരു 2 കിലോമീറ്റർ കൂടെ കഷ്ടി. അത് കഴിഞ്ഞാൽ വീണ്ടും 2-3 കിലോമീറ്റർ കഷ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്ത ഒരു ഉൾഗ്രാമല്ല, നാഷണൽ റോഡിലേക്ക്. നാഷണൽ റോഡല്ല അത് ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോൾ നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റോഡ് പോലെ തന്നെ റോഡാണത്. അവന്റെ വണ്ടി ലോഡ് വണ്ടിയാണല്ല. ലോഡ് വണ്ടിയുള്ള ഗുണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടികളൊക്കെ
നമ്മൾ ഇവിടുത്തെ ഹൈവേയിലേക്ക് കയറി. ഇവിടുത്തെ ഒരു 4 കിലോമീറ്റർ, 3-4 കിലോമീറ്റർ കഴിയുമ്പോൾ ഇവിടുത്തെ ഔട്ട്. ഇവിടെന്നൊരാൾ താമസമല്ലേ, ഇതൊക്കെ പാറ പൊടിഞ്ഞ പോലത്തെ പാറയുടെ പോലത്തെ മണ്ണാണ് ഇവിടുത്തെ. കൾട്ടിവേഷന് ഒട്ടും അനുയോജ്യമല്ലാത്ത മണ്ണാണ്. അവിട്ടെടുത്ത് കഴിയുമ്പോൾ പിന്നെ അവിടുന്ന് ചില ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, കൾട്ടിവേഷൻ സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇവിടുത്തെ ഒന്ന് രണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയസ് ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് വണ്ടി നിർത്താനായിട്ട് സ്ഥലമില്ലെങ്കിൽ അവിടേക്ക് ഇടാം. ഇതുവരെയായിട്ടും ഈ ഏരിയയിൽ ഇന്നേവരെ ഈ പോണ റൂട്ടിൽ ഇന്നേവരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. റോബറി വയസ്സായിട്ട് സംഭവങ്ങൾ ഈ ഏരിയയിൽ ഉണ്ടായിട്ടില്ല. അത് ഹൈവേകളിലൊക്കെ സാധ്യതകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിപ്പോൾ ഈ പോണ റൂട്ടുകളിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറോയ് മെർലിൻ എന്ന് പറയുന്നൊരു എന്താ പറയുക, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റല്ല, എന്താ പറയുക, ഈ ഇലക്ട്രോ ഡൊമസ്റ്റിക് അതുപോലെ തന്നെ വീടുകളിലെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു സംഭവം. അതിൻ്റെ ലോജിസ്റ്റിക്കിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ വില പൊടിപ്പുള്ള സാധനങ്ങളല്ല നമ്മളതിൽ ഇരിക്കുന്നത്, അധികം വില പൊടിപ്പുള്ള സാധനങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് ഇല്ല ഈ ഓട്ടത്തിന്. ഈ താഴ്ത്ത് കാണുന്നത് വന്നിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ആഗ്രഹതാന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതിൻ്റെ മുകളിലേക്കൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ചെറിയ ചെറിയ വീടുകൾ കാണാം, ചെറിയ ഫാമുകളും സംഭവങ്ങളൊക്കെ ആയിട്ട്. സിമെന്റ്സിന്റെ ഒരു സംഭവം ഇവിടെ ഉണ്ട്, ഒരു ഫാക്ടറി. ഇത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ, അവിടെ സാധാരണ ചിലപ്പോഴൊക്കെ സമയത്തൊക്കെ പോലീസ് ഇറങ്ങാനുണ്ട്. ഈ വളവ് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ഭാഗത്തായിട്ട്
ഡേറ്റാവും മാറി കിടക്കുന്നുണ്ട്. ആ ചെക്കിങ്ങിന് വേണ്ടിയിട്ടല്ല, ചുമ്മാ ഹൈവേകളിൽ ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാ ഇൻഡസ്ട്രിയലിൻ്റെ ഭാഗമാണ് ഇത് മൊത്തം. ഓ ആ പുള്ളി വണ്ടി കയറ്റി എടുത്തു. സാധാരണ ഗതിയിൽ ട്രക്കുകൾ പ്രൊഹിബിഷനില്ല, പക്ഷെ ആരും ഓട്ടേക്ക് കയറില്ല സാധാരണ ഗതിയിൽ. ഞാൻ തിരക്കിലൊക്കെ വരുമ്പോൾ നല്ല ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടേക്ക് നല്ലതായിട്ട് സാധാരണ ഗതിയിൽ ആരും ഇവിടെ ചെയ്യാറില്ല. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം കൾട്ടിവേഷൻ ഉണ്ട്, ചെറിയ രീതിയിൽ, കാര്യമായിട്ടില്ല. മണ്ണിൻ്റെ പ്രശ്നം അത്. നമുക്ക് അപ്പുറത്തൂടെ ഹൈവേ കൂടെ വേണമെങ്കിൽ പോവാം, പക്ഷേ ഒരു ഗ്രാമത്തിൻ്റെ ഫീല് എനിക്ക് താല്പര്യമാണ്. അങ്ങനത്തെ റൂട്ടിക്കടെ വണ്ടി ഓടിക്കുക, അതിൻ്റെ പേരിലാണ് നമ്മളിതിലെ പോണത്. പിന്നെ അങ്ങനെ പോയി 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 ഈ റൂട്ട് ഭയങ്കര പരിചയം. പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഇറങ്ങിയതാ, തിങ്കളാഴ്ച വൈകിട്ടാണ് ഞാൻ വണ്ടി എടുത്തു. നോ യെസ്, തിങ്കളാഴ്ച വൈകിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്. ഇന്നിപ്പോ തിങ്കളാഴ്ചയായി, നാളെ കഴിഞ്ഞിട്ട് എന്തായാലും എത്തുള്ളൂ, നാളെ എന്തായാലും എത്തുള്ളൂ. ഇനിയിപ്പോ ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഒരു അതി ചീഞ്ഞ ഓട്ടങ്ങളായിരിക്കും, വലിയ തിരക്കെട്ടുള്ള ഓട്ടമായിരിക്കില്ല. അപ്പൊ ജൂലൈ മാസം അവസാനം പൊന്ന് കാണുന്ന പോലെ, ജൂലൈ മാസം അവസാനം ഇപ്പൊ വെക്കേഷൻ എടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് ഇപ്പൊ വെക്കേഷൻ തുടങ്ങും. ഇവിടെ സ്പെയിനിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ പകുതി ആകുമ്പോഴാണ് പിള്ളേരെ വെക്കേഷൻ തുടങ്ങാം, പിന്നെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ പകുതി കഴിയും സ്കൂൾ തുറക്കുമ്പോൾ. മൂന്ന് മാസം അടുത്ത് ഇവിടെ വെക്കേഷൻ ഉണ്ട്. ഇപ്പൊമാരെ പിള്ളേരൊക്കെ കൊണ്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് യാത്ര പോകണം എന്നുള്ള പരിപാടിയിലൊക്കെ ഒന്ന് ഇരിക്കണേ. ഈ സ്ഥലത്തിനെ പറയും ഒൾവേഗ എന്ന് പറയും. ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, വീടുകൾ കുറവാണ് ഇവിടെ, വീടുകൾ ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ചു നേരം മാറിയിട്ടാണ്. ആ ഭാഗത്തായിട്ടാണ് വീടുകളും കുറച്ചൊക്കെ. ബൈക്കുകാരുടെ ഇഷ്ട റൂട്ടാണത്.
എൻ്റെ ഭൂരിഭാഗം വണ്ടികളും കുറച്ച് ഒരു പതിനാല് വണ്ടികളൊക്കെ ഇതിലേ വരാം. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് നാളായിട്ട് ഇവിടെ ചെക്കിങ് കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യത്തിലാണ് പ്രശ്നം പറഞ്ഞത്. അപ്പോൾ ഫൈൻ വന്നു കഴിഞ്ഞാൽ ഡ്രൈവർമാർ അടയ്ക്കുന്ന കാരണം കൊണ്ട് കുറേ പേരൊക്കെ വേറെ വിട്ട് മാറ്റി ഹൈവേ കൂടെ പോവാം. പിന്നെ എന്ന് പറയാനായിട്ട് ഞങ്ങളിവിടെ സ്പെയിനിൽ വന്നിട്ട് ഭൂരിഭാഗം പേരും കിലോമീറ്ററിനാണ് വണ്ടി ഓടുന്നത്. അപ്പോൾ ഇതിലെ പോയി കഴിഞ്ഞാൽ കിലോമീറ്റർ കുറവാണ്. ഹൈവേ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിലോമീറ്റർ കൂടുതൽ കാരണം കൊണ്ട് അതിൻ്റെ പേരിലും കുറച്ച് പേര് അതിലേ പോകും.